നമ്മുടെ ചെക്കന്റെ സിനിമയുടെ ട്രെയിലർ കണ്ടില്ല, ദാസനാണ് തൃശ്ശൂര്, നമ്മുടെ ചെക്കന്റെ സിനിമയുടെ ട്രെയിലർ കണ്ടില്ലേ, എന്തുട്ടല്ല ട്രെയിലർ എന്ന് പറഞ്ഞ ഇതന്നെ ട്രെയിലർ മക്കളെ കാണേണ്ട ട്രെയിലർ. ചെക്കൻ വേറെ ലെവലാണ്. ചെക്കന്റെ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഭയങ്കര സംഭവം കേട്ടോ ചെക്കൻ, നമ്മുടെ ചെക്കൻ ഡി ക്യു ദുൽഖർ സൽമാൻ എന്റെ മോന്റെ പോലെയാണ് എനിക്ക്. അവൻ അന്ന് വന്ന മുതല് എനിക്ക് 53 വയസ്സായിട്ടുള്ളെങ്കിലും എന്റെ സ്വന്തം മകന്റെ പോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അത്രമാത്രം ഇഷ്ടമാണ് ദുൽഖറിന്. ഒരു നടനും ചിലപ്പോ മമ്മൂക്കേനെ പോലും ശരിക്കും പറയാൻ വെച്ചില്ലേ, മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാനാണെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര വലിയ ആരാധകനായിട്ട് നമുക്ക് ധൈര്യത്തിൽ ആളുടെ ചെല്ലാൻ പറ്റുമോ എന്നുള്ളോ, അതുപോലെ ആളെങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഡ്യൂക്കിൻ്റെ അടുത്ത് നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാം അല്ലേ, നമുക്ക് ചെല്ലാം. അത്ര പെർഫെക്റ്റ് ചെക്കനല്ലേ, എങ്ങനെ ഇങ്ങനെ മക്കളുണ്ടാവണം എന്ന് എനിക്ക് മനസ്സിലാവില്ല. അത്രയും സ്വഭാവത്തിലായാലും അതുപോലെ തന്നെ അഭിനയത്തിലായാലും എന്താന്ന് പറയാൻ, ഒരു ഡ്രോബാക്കില്ലാത്തൊരു നടനാണ് ശരിക്കും ദുൽഖർ സൽമാൻ. ആര് എന്തൊക്കെ പറഞ്ഞാലും ഒരു 10-15 കൊല്ലമായിട്ടല്ലോ വന്നിട്ട്, അപ്പോഴേക്കും ഇന്ത്യ മുഴുവൻ നമ്മുടെ ചെക്കൻ കൈയടക്കി എന്നുള്ളതാണ്. ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, മലയാള സിനിമയിലല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരാൾക്ക് ഇതുപോലെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ബ്രഹ്മാണ്ട സിനിമകൾ കൊണ്ടുവന്നിട്ടൊന്നല്ല, ഇപ്പൊ പ്രഭാസിനും മറ്റുള്ള ബാഹുബലി ഗീഹുബലി എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടൊന്നല്ല, വലിയ ചെലവില്ലാത്ത സിനിമകൾ കൊണ്ടുവന്നിട്ടാണ്. ആ സിനിമകളിലൂടെയാണ് നമ്മുടെ ചെക്കൻ ഇത്ര വലിയ സ്റ്റാറായി മാറിയത്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമുക്കിപ്പോ നമ്മുടെ ചെക്കനെ മമ്മൂക്കൊക്കെ വേണമെങ്കിൽ വലിയ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാമായിരുന്നു. മറ്റുള്ള പല നടന്മാരും ചെയ്യുന്ന പോലെ വലിയ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ട് വലിയ രീതിയിൽ കൊട്ടി ആഘോഷിക്കപ്പെട്ട് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്തില്ല. സെക്കൻഡ് ഷോ പോലെയുള്ള എന്താ പറയാ സ്പീഡ് 7 അങ്കുലികൾ അഭിനയിച്ച സിനിമയായിരുന്നു അല്ലേ. ആ എന്താ പറയാ രാജേന്ദ്രൻ മറ്റേ സംവിധായകൻ ഇയാള് അവർക്കൊക്കെ ശ്രീനാഥ് രാജേന്ദ്രൻ അതുപോലെ തന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് സിനിമ ചെയ്തത്. പക്ഷെ നല്ല ഋതുല് അദ്ദേഹത്തിന് മമ്മൂക്കയുടെ മോൻ ദുൽഖർ സൽമാൻ ഋതുല് വരേണ്ടതായിരുന്നു ശ്യാമപ്രസാദിന്റെ, പക്ഷെ അതിൽ വന്നില്ല. വേണമെങ്കിൽ വമ്പൻ സിനിമ നോക്കിയിട്ട് വേണമെങ്കിൽ വരുത്താം. മോഹൻലാലും മറ്റുള്ള നടന്മാരൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക, അതേ രീതിയിലാണ് ചെയ്യുക. അതല്ലെങ്കിൽ വേറെ അവർ മെയിനായിട്ട് അഭിനയിക്കുന്ന വലിയ ഉറപ്പുള്ള 100% ഉറപ്പുള്ള സിനിമകളിൽ അദ്ദേഹത്തിന് ചെറുപ്പകാലം കൊടുത്തിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യിക്കാം, അല്ലെങ്കിൽ ഉറപ്പുള്ള സിനിമകളിൽ വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ സെക്കൻഡ് ഷോ പോലത്തെ ഒരു സിനിമയിൽ ആൾ വന്ന് അഭിനയിച്ചു. ആ സിനിമ തന്നെ തൃശ്ശൂർ 100 ദിവസം ഓടി സിനിമയാണ്. പലരും ഇപ്പോഴും ചിലപ്പോൾ പറയുന്ന സെക്കൻഡ് ഷോ അത്ര വലിയ വിജയമൊന്നും ആയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാണ്. കാരണം ഒരു ചിലവില്ലാത്ത 10 പൈസ എന്താ പറയാ ഒരു 5 ലക്ഷം പോലും ചിലവില്ലാത്ത സിനിമയാണ് സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ തൃശ്ശൂർ 100 ദിവസം കളിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ഗിരിജയിൽ തൃശ്ശൂർ മാത്രം അത്യാവശ്യം നല്ല വിജയം തന്നെയായിരുന്നു. പക്ഷെ ചിലർക്ക് പറയാൻ വലിയ വിഷമമാണ്. അപ്പോൾ ആ സിനിമയിൽ വന്നിട്ട് ഇന്ന് ഈ സിനിമകളിലൂടെയൊക്കെ വന്ന് വ്യത്യസ്തമായുള്ള അഭിനയമാണ് അദ്ദേഹത്തിൻ്റെ. അതായത് ഞാൻ പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഫാനാണെങ്കിലും ലാലേട്ടൻ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണെങ്കിൽ കോമഡിയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ള അഭിനയവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതേപോലെ തന്നെ ലാലേട്ടനും മമ്മൂക്കയും കൂടിയിട്ടുള്ളൊരു നടനാണ് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പേർക്ക് ദഹിക്കും. സത്യമാണ്, മമ്മൂക്കി ലാലേട്ടൻ്റെയും കൂടെ കഴിവ് കിട്ടുക, മമ്മൂക്കയുടെ കഴിവും ലാലേട്ടൻ്റെ കഴിവും കൂടി കിട്ടി കഴിഞ്ഞാൽ അവനായിരിക്കും ലോകത്തിലെ ഏറ്റവും നല്ല നടൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം. പണ്ടാ മുതൽ പറയാറുള്ള ഒരു കാര്യം, 10-35 കൊല്ലമായിട്ട് ഞാൻ പറയാറുള്ള ഒരു കാര്യം, മമ്മൂക്കയുടെ കഴിവും മോഹൻലാലിൻ്റെ കഴിവ് തുടങ്ങി ഒരാൾ വരാണെങ്കിൽ അവനായിരിക്കും ലോകത്തിലെ ഏറ്റവും നല്ല നടൻ. അത് സംഭവിച്ചുകൊണ്ടിരിക്കട്ടാ, പറഞ്ഞ വാക്കുകൂടെ എഴുതി വെച്ചോ. മമ്മൂക്കയുടെ കഴിവും ലാലേട്ടൻ്റെ കഴിവും ഒത്തിണങ്ങി നടനാണ് നമ്മുടെ ദുൽഖർ സൽമാൻ. അത് തന്നെയാണ് ഇവിടെ തെളിയിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ സിനിമ കഴിഞ്ഞതും. അതായത് മമ്മൂക്കി ഡാൻസ് കളിക്കാൻ അറിയില്ല, അതുപോലെ തന്നെ പാട്ട് സീനിൽ നന്നായി പെർഫോം ചെയ്യാൻ അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല, കോമഡി വളരെ അനായാസമായിട്ടുള്ള കോമഡികൾ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കഴിവുള്ള നമ്മുടെ ചെക്കൻ ദുൽഖർ സൽമാനാണ്. എന്താ പറയുക, ഒരു സ്വാഗ്, അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ സംസാരം, അതൊക്കെ അച്ഛൻ്റെ നല്ല നല്ല ക്വാളിറ്റീസ്, ലാലേട്ടനില്ലാത്ത കുറേ ക്വാളിറ്റീസ് ഉണ്ടല്ലോ മമ്മൂക്കയ്ക്ക്, ആ കഴിവൊക്കെ വീണ്ടും ഒരെടുത്തിട്ടുണ്ട്. അതായത് മമ്മൂക്കയുടെ സംഭാഷണ ശൈലി, അതുപോലെ തന്നെ മമ്മൂക്കയുടെ സൗണ്ട്, സൗന്ദര്യം, അതുപോലെ തന്നെ അങ്ങനെ കുറേ, അതുപോലെ ഓരോ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവുകൾ, പല പല ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൾ,
പിന്നെ എന്താ പറയുക, നമുക്കൊരിക്കലും എത്ര മോശം സിനിമയായാലും നമുക്ക് ദുൽഖറിനെ ബോറായി തോന്നില്ല. കാരണം വളരെ മോശം സിനിമയായ പോലും ദുൽഖർ നന്നായി നമുക്ക് എന്തായാലും പറയാൻ സാധിക്കും. അതുപോലെയാണ് ദുൽഖർ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇപ്പം കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി എന്ന് മാത്രം കേട്ടോ. അപ്പോൾ കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടില്ല, ഗംഭീര ട്രെയിലറായിരുന്നു. അതിൻ്റെ BGM എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലല്ലേ. ആ മ്യൂസിക് എന്ന് പറഞ്ഞ സാധനമല്ലേ, മ്യൂസിക് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക്. ആ സിനിമ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ത്രില്ലായിരിക്കുക. ആ സിനിമ 24-ാം തീയതി, August 24-ാം തീയതി ആവണേന്ന് വെച്ചിട്ട് കാത്തിരിക്കുന്ന എത്ര പേരുണ്ട് ഉറപ്പുളച്ചിട്ട്. അപ്പോൾ അതേപോലെയാണ് എല്ലാവരും കാത്തിരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗംഭീര സിനിമയാണെന്ന് നമുക്ക് എന്തായാലും മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കളിക്കുന്നതും ആ കട്ടിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ആക്ഷനും, ഇതിൽ ആക്ഷൻ അധികം ചെയ്യാറില്ല, ആക്ഷൻ സിനിമകൾ അധികം കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൽ ആക്ഷൻ പൊരിച്ചെടുക്കും എന്നുള്ള കാര്യം 100% ഉറപ്പണം. വളരെ സിമ്പിളായിട്ടുള്ള ഡാൻസ് പെർഫോമൻസും അങ്ങും കൂടിയിട്ടൊരു പൂജിക്കലും. ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്യാങ്സ്റ്റർ പടമാണ്. ഗ്യാങ്സ്റ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഗ്യാങ്സ്റ്റർ അല്ല, അത് ലോക്കൽ, നമ്മൾ പഴയ കാലഘട്ടത്തിലെ കഥ കാണിക്കുന്ന ലോക്കൽ ഗുണ്ടായസും കാര്യങ്ങളും കുടിപ്പകകളും വെട്ടും കുത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അതിനുള്ളിൽ നല്ലൊരു സ്റ്റോറി ഉണ്ടായിരിക്കും. എന്തായാലും ഗംഭീര സിനിമയായിരിക്കും നമുക്ക് 100% ഉറപ്പാണ്. എന്തായാലും നമ്മൾ തിയേറ്ററിൽ ഈ സിനിമ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഒരു വെട്ടിക്കെട്ട് സിനിമയായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാൻ ഇന്ത്യ ലെവലിൽ ഈ സിനിമ ചെയ്യുന്നത് കൊണ്ട് ഒരു കോംപ്രമൈസും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഇവർ ഈ സിനിമ അതേപോലെയാണ് സിനിമ ഷൂട്ട് ചെയ്ത് എന്തെങ്കിലും അപാകത്തിനെങ്കിൽ ആ വീണ്ടും റീഷൂട്ട് ചെയ്തിട്ടും അങ്ങനെ ഒരിക്കലുള്ള സിനിമയാണ് പലരും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ പല പല വലിയ വലിയ കുഴികൾക്കൊക്കെ സിനിമ കാണിച്ചു കൊടുത്ത് എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് റീഷൂട്ട് ചെയ്തൊക്കെ ആയിട്ട് അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിനിമയാണ്. സിനിമ പിടിച്ചിട്ട് വേണം ദുൽഖറിന് സൂപ്പർ സ്റ്റാർ എന്നുള്ള പേര് ഇനിയുള്ള പോസ്റ്ററുകളൊക്കെ അടിക്കണമെങ്കിൽ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഇത്ര നാൾ സൂപ്പർ സ്റ്റാർ എന്നുള്ള പേരിൽ ദുൽഖർ സൽമാൻ, സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ എന്ന് വെച്ചിട്ട് അടിച്ചിട്ടില്ല. എന്തായാലും ഈ സിനിമയോട് കൂടി പാൻ ഇന്ത്യൻ ലെവലിൽ സൂപ്പർ സ്റ്റാർ ആയെങ്കിലും പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ എന്നുള്ള പേര് അടുത്ത സിനിമ തൊട്ടിട്ട് വരണമെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യണം. അതിന് ഇനി നമുക്ക് 10-ാം തീയതി ആയില്ല, ഇനി ഏകദേശം 13 ദിവസം, 14-ാമത്തെ ദിവസം 24-ാം തീയതിയാണ് സിനിമ വരുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കാം. ഗംഭീര ട്രെയിലറായിട്ടുണ്ട്, പൊരിച്ചടക്കിയിട്ടുണ്ട്, ഇട്ടിച്ച് പൊള്ളിച്ച് കളയാൻ പോവാണ് നമ്മുടെ സിനിമ തിയേറ്ററൊക്കെ. ആ രീതിയിലാണ്, ഒറ്റ ദിവസം കൊണ്ട് തന്നെ മിനിമം ഒരു 20 കോടിയെങ്കിലും വാരാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ചെക്കൻ. ചെക്കന് പണിയറിയാം, അച്ഛൻ്റെ പോലെയല്ല, അച്ഛന് പണിയറിയില്ല, അച്ഛൻ അഭിനയിക്കാൻ അറിയാം, അദ്ദേഹത്തിന് മാർക്കറ്റ് ചെയ്യാമെന്ന് അറിയില്ല. പക്ഷെ ചെക്കനല്ല പണിയറിയാം. ചെക്കൻ എല്ലാ തിയേറ്ററും കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇന്ത്യ മുഴുവൻ മാത്രമല്ല, ലോകം മുഴുവൻ ഈ സിനിമ ഒറ്റ ദിവസം കൊണ്ട് വാരാനുള്ളത് കംപ്ലീറ്റ് വാരിക്കൊണ്ടുള്ള പരിപാടിയിലാണ് ചെക്കൻ. എന്തായാലും പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ എന്നറിയപ്പെടട്ടെ, ഇന്ത്യ മുഴുവൻ അറിയപ്പെടാം. ഇന്ത്യ മുഴുവൻ എല്ലാവർക്കും അറിയാം. എവിടെ പോയാലും ഞാനൊക്കെ പഠിത്ത കാലത്ത് പോകുമ്പോൾ ഡൽഹിയൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ദുൽഖർ സൽമാനെ കാര്യം ചോദിക്കുന്നത് എല്ലാവരും അവിടെയുള്ളവരൊക്കെ. അവിടെയുള്ള ഹിന്ദി വാലകൾ പോലും ചോദിക്കുന്നത് ദുൽഖർ സൽമാനെ വേണ്ടിയിട്ടാണ്. ദുൽഖർ സൽമാൻ പേര് വരെ മമ്മൂക്ക ഇട്ട് കൊടുത്തത് അന്ന് നമുക്ക് ആദ്യം ദുൽഖർ സൽമാൻ പേര് കേട്ടപ്പോൾ എന്ത് പേരാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ദുൽഖർ സൽമാൻ അടിപൊളി പേരായില്ല. ഇന്ത്യ പാൻ ഇന്ത്യ ലെവലിൽ വരെ പറ്റി പേരും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ദുൽഖർ സൽമാൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് മക്കളെ. അപ്പോൾ ഇനി ഇരിക്കേണ്ട ഒരു 4-5 പടം കൂടി ഇങ്ങനെ പല രീതിയിലുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചെക്കൻ വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ അസൂയ കുറെ പേർക്കുണ്ടല്ലേ, ഭയങ്കര അസൂയ പലർക്കും ഉണ്ടാകും. ഇന്ന് കൊത്ത വരുന്നത് നോക്കി. ഇന്ന് ഞാൻ ജയിലർ എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയപ്പോൾ ആ സിനിമയുടെ ട്രെയിലർ ഉണ്ടായിരുന്നു, ഗംഭീര റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. എന്തായാലും ദുൽഖറിനും അഭിലാഷ് ജോഷിക്കും അഭിലാഷ് മറ്റേ കഥ എഴുതുന്ന അഭിലാഷിനും എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്.